തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതെന്ന സംശയവുമായി വിശ്വാസികൾ ഏതാനും ദിവസം മുൻപ് നടന്ന പാരീഷ് കൌൺസിൽ യോഗത്തിൽ ഒരു വിഭാഗം വിശ്വാസി പ്രതിനിധികൾ ഈ സംശയം ഉന്നയിച്ചു തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ കിരീടം ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഇടവക ഭരണസമിതിയുടെ ആലോചന ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലോർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് പ്രമുഖ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം സമർപ്പിച്ചതായി വാർത്തയും വന്നു എന്നാൽ ചെമ്പു തകടിൽ സ്വർണം പൂശിയതാണ് കിരീടമെന്ന സംശയം കത്തീഡ്രൽ പാരീഷ് കൗൺസിലിലെ ചില അംഗങ്ങൾക്കുണ്ടായിരുന്നു കഴിഞ്ഞ പാരീഷ് കൗൺസിൽ യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗ്രാമോളം ഭാരമുള്ളതാണ് കിരീടം ഇത്രയും ഭാരമുള്ള കിരീടം പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ചു സമർപ്പിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുമോ എന്നതായിരുന്നു സംശയം ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപി പള്ളിയിൽ സമർപ്പിച്ച കിരീടം ചെമ്പിൽ സ്വർണം പൂശിയതാണെന്ന വാർത്തകളും പ്രചരിച്ചു തർക്കവും വിവാദവും രൂക്ഷമായതോടെ കിരീടം വിഷയത്തിൽ തങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഉത്തരവാദിപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഇടവക വിശ്വാസികളും രംഗത്തെത്തി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിലനിൽക്കുകയാണ് ചെയ്തു പറയുന്ന സ്വർണ്ണ കിരീടം അത് സ്വർണമാണോ അല്ലയോ എന്ന് വ്യാപകമായ ആശങ്ക ഇടവക ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഈ ആശങ്ക ദൂരീകരിക്കേണ്ടത് അധികാരികളുടെ തികഞ്ഞ ബാധ്യതയാണ് അതിൽ എത്രമാത്രം സ്വർണമുണ്ടെന്നും അത് പൂർണ്ണമായും പൂർണമായും എന്നും അല്ല പൂർണ്ണമായി സ്വർണ്ണമാണെങ്കിൽ അത് എത്ര പവനുണ്ടെന്നും വെളിപ്പെടുത്തുവാൻ ഇടവകാധികാരികളും രൂപതാധികാരികളും ഈ തരം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ഈ ഈ പേരിലും കിരീടത്തിന്റെ തൂക്കവും സ്വർണത്തിന്റെ അളവും വ്യക്തമായി കണക്കിൽ രേഖപ്പെടുത്തി വെക്കണമെന്നും ഇടവകങ്ങൾ ആവശ്യപ്പെട്ടു സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ വരുംകാല ഭരണസമിതികൾ കിരീടം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും അവർ പറഞ്ഞു ഇതോടെയാണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ധാരണയായത് ട്രസ്റ്റിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന കൈരളി ന്യൂസ് തൃശൂർ